വളരെ ചീപ്പല്ലേ ഇതൊക്കെ 100 രൂപയ്ക്ക് കിട്ടാന്ന് പറഞ്ഞാ ഗൾഫിലത്തേക്ക് വേവിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അതുകൊള്ളാം. ആ ഇത് പുതിയൊരു സംഭവമാണ്, ഇവർക്ക് മാത്രമുള്ള ഒരു സംഭവമാണ്. ഈ പൊട്ടി ചട്ടികൾ എന്തോ ചെയ്യും. ഓക്കെ, ഇത് വന്നിട്ട് 5 വാൾക്കിംഗ്. ഇത് നോക്കിയെടുക്കാൻ പറ്റുമോ നല്ലത് എങ്ങനെയാ? ഈ ചട്ടി ഉണ്ടാക്കുന്നതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് മാത്രമേ ഫയറിംഗ് ആവുള്ളൂ. അത്ര എളുപ്പമുള്ള പരിപാടിയല്ല ഇത്. നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. മാജിക് ലാമ്പ് അല്ലേ? അപ്പൊ എല്ലാവർക്കും നമസ്കാരം, നമ്മുടെ പുതിയവരിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്ന നമ്മുടെ നെയ്യാറ്റിൻകരയുള്ള കൃഷ്ണ പോട്ടറീസിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ വരുന്നത്. അപ്പൊ പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു സംഭവമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. അത് മാത്രമല്ല, അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ള കാര്യങ്ങൾ, അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കാണിക്കാൻ പോകാം. കൃഷ്ണ പോട്ടറി എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കടയാണ്. അപ്പോൾ ഇവിടെ ചട്ടി നിർമ്മാണം മാത്രമല്ല, റീറ്റെയിൽ ഉണ്ട്, ഹോൾസെയിൽ ഉണ്ട്, പിന്നെ എക്സ്പോർട്ട് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ കളിമണ്ണ് എടുക്കുന്നത്, അത് മിക്സ് ചെയ്യുന്നത്, അതുള്ളത് മൺപാത്രം ഉണ്ടാക്കുന്നത്, അപ്പം പിന്നെ അത് എവിടെ എങ്ങനെയാണ് അത് വേവിക്കുന്നത്, ആ സാധനങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോയാലോ. എല്ലാം മുടിക്കെട്ടി ഇങ്ങനെ നിൽക്കുവാണ്. നല്ല മരത്തിന്റെ ഇടയിൽ കൂടെ നമ്മള് അടിപൊളി മാറി, നല്ല രസമുണ്ട്. ഇതിപ്പോ നമ്മള് എവിടെ എത്തിയിരിക്കുന്ന മരപ്പാലം, നെയ്യാറ്റിൻകര ആ റൂട്ടാണ്, മരപ്പാലം എന്ന സ്ഥലത്താണ് നമ്മളിപ്പോ എത്തിയിരുന്നത്. ഇനി കുറച്ച് ദൂരം കൂടി പോകാനുണ്ട്, ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ആ ഇതാണ് നെയ്യാറ്റിൻകര. അപ്പൊ നമുക്കിനി ഒരു 3 കിലോമീറ്ററും കൂടെ ഉണ്ട്. നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലം തൊഴുവക്കലാണ്. അപ്പൊ അവിടെ ഒരു ഭദ്രകാളി ക്ഷേത്രമുണ്ട്. അപ്പൊ അങ്ങോട്ടാണ് നമ്മളിപ്പം പോകുന്നത്. അതിന്റെ അടുത്തായിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ സ്ഥലം. തൊഴുക്കൽ നെയ്യാറ്റിൻകരയിലുള്ള കൃഷ്ണ പോട്ടിലാണ് നമ്മളിപ്പോ വന്നേക്കുന്നത്. അപ്പൊ സുനിലായിട്ടാണ് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പം ഇവിടുത്തെ എത്ര നാളായി തുടങ്ങിയിട്ട്? 20 വർഷമായി തുടങ്ങിയിട്ട്. ഇപ്പോഴത്തെ 10-20 ഉള്ളൂ. അക്ഷര മാറ്റം കൊടുക്കുക, ഇവിടുന്ന് കൊണ്ടുപോകുന്നവരുണ്ട്, നമ്മൾ കൊടുക്കുന്നത് ഹോൾസെയിലായിട്ട് ആൾക്കാരുണ്ട്. അതെല്ലാം ഈ ചെടികളും എല്ലാവരും അങ്ങനെയൊക്കെ ആയിരുന്നു. ഏറ്റവും കൂടുതൽ എടുക്കുന്നത് കൊല്ലം, നമ്മളെ ഇവിടെ ആഗ്രയിലുണ്ട്. അത് വർഷങ്ങൾ കൊണ്ട് നമ്മള് ഈ രണ്ട് സ്ഥലങ്ങളിൽ നമ്മൾ സ്ഥിരമായിട്ട് കൊടുത്തോണ്ടിരിക്കുന്നത്. അതായത് ഇവിടെ വന്ന് വാങ്ങിക്കുന്നവരുണ്ട്, അല്ലാതെ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിവിടെ 10-30 ഐറ്റം സാധനം, ചെടിച്ചട്ടി, കലം, മണിച്ചട്ടികള്, രണ്ടു മൂന്ന് സാധനങ്ങളുണ്ട്. ഒന്ന് ഗാന്ധി സ്വാമിതിരുന്നുണ്ട്, ഒന്ന് ഇവിടെ നമ്മളെ സൊസൈറ്റി ഉണ്ട്. സൊസൈറ്റി ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് ഇവിടെ. അപ്പൊ ഇവിടെ ആൾക്കാർക്ക് ഇവിടെ വന്ന് വാങ്ങിക്കാം. വാങ്ങിക്കാം. രണ്ടു രൂപ തൊട്ട് തുടങ്ങും. ഇടിഞ്ഞിലുണ്ടല്ലോ, ഇടിഞ്ഞില്. രണ്ടു രൂപത്തെ 5000 രൂപയ്ക്കകത്തുള്ള മോഡൽ ഐറ്റങ്ങൾ വരുമ്പോ 5 രൂപയ്ക്കകത്തുള്ള സാധനം വരും. നമ്മള് കളിമണ്ണ് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കും. ഇറക്കിയതിന് ശേഷം അവിടെ പാകപ്പെടുത്തിയെടുത്ത് പക്കമല്ലുണ്ട്, പക്കമല്ലി കൊണ്ടുപോയി നിറച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് അത് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മള് ഇതിനെ നമ്മുടെ ഈ ചട്ടി ഉണ്ടാക്കുന്നതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് തുടങ്ങുന്നത് ഇവിടുന്നാണ്. അപ്പൊ ഇവിടുത്തെ ഈ മണ്ണ് അവരൊന്ന് പാകപ്പെടുത്തി എടുക്കും. അവിടെ കൊണ്ടുപോയി നമ്മള് മെഷീനിലിട്ട് നന്നായിട്ട് അരച്ച് മണ്ണിന്റെ ആ പ്രോസസ്സിംഗ് ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ആ കറണ്ട് പോയി, അതുകൊണ്ട് നമുക്ക് അതിന്റെ പ്രോസസ്സ് കാണാൻ പറ്റത്തില്ല. പാകപ്പെടുത്തി എടുത്തതിന് ശേഷം ഇവിടെ കൊണ്ടിട്ട് അതിനെ മെഷീനിലിട്ട് അരച്ചെടുക്കും. അരച്ചെടുത്ത് ഒരു പ്രാവശ്യം അരക്കുന്നതാണ് ഇത്. ഇനി ഇതിന് രണ്ടു പ്രാവശ്യവും കൂടെ അരച്ചാണ് ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുപോകുന്നത്. അതാണ് മണ്ണ് അരക്കുന്ന മെഷീൻ. ആ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ അച്ചില് വെച്ച് കറണ്ട് വരുമ്പോ മതി. അരിയൊക്കെ പൊടിക്കുന്ന അതുപോലെ ഇവിടെ ഓക്കെ മേളിൽ കൂടെ ഇടം, എന്നിട്ട് സൈഡിൽ കൂടെ അരഞ്ഞുന്നുണ്ട് ഇതായിട്ട്. ഓക്കെ എളുപ്പമുള്ള പരിപാടിയല്ല ഇത്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യാൻ പോണ എന്നായിട്ടാ? കളിമണ്ണിട്ട് വെയിലിൽ വെച്ചു. ഓക്കേ.
ഇതെല്ലാം ഏത് പാത്രമാണ് നമ്മൾ കൈകൊണ്ട് തന്നെയല്ലേ ചെയ്യുന്നത്? അപ്പൊ ആ ഒരു പഴക്കം വരണമല്ലേ. എത്ര സിമ്പിൾ ആയിട്ടാണ് ചേട്ടാ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കൂ. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ആക്കിയെടുക്കാം. കാണുമ്പോ സിമ്പിൾ ആയിട്ട് തോന്നും, പക്ഷെ ആ ഒരു അതെ അങ്ങനെ അറിവുള്ളവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് നമ്മള് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിന് വെടിയിപ്പിച്ചെടുക്കും. വിടുന്നിട്ട് പിന്നെ നമ്മൾ ഉണക്കാൻ വെക്കും, അതല്ലേ? ഓക്കെ. ഓ അങ്ങനെ സിമ്പിൾ ആയിട്ട് ഇച്ചിരി കഷ്ടപ്പെട്ട് നമുക്കൊരു ചട്ടി റെഡി ആയിട്ടു. ഇത് നമ്മുടെ ചെടി ചട്ടിയല്ലേ, ഒരു മിനിറ്റ് പല ഡിസൈൻ ആക്കി. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ചട്ടി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ നമ്മളിപ്പം ഇവിടെ ചൂളമാണ്. മണ്ണ് വെട്ടി അങ്ങനെ പരുവാക്കിയതിനു ശേഷം പത്ത് മില്ലിൽ കൊണ്ടുവരും. പത്ത് മില്ലിൽ കൊണ്ടുവന്ന് അവിടെ നരക്കും. അവിടെ നരച്ച് മൂന്നടി അടിക്കണം നമ്മള് മണ്ണിനെ. മണ്ണ് നല്ല പരുവാക്കിയതിനു ശേഷം ഓരോ സ്ഥലത്തും കൊണ്ടിട്ട് കൊടുക്കും. അത് ഒരു ദിവസം കിടന്നതിന് ശേഷം മാത്രമേ നമുക്ക് ചട്ടി പിടിക്കാൻ പറ്റുള്ളൂ. ഏത് സാധനമാണെങ്കിലും പിടിക്കാൻ പറ്റുള്ളൂ. ഒന്ന് ഒരു മഴ ആയതിനു ശേഷം ഒന്ന് ചളിക്കണമെന്ന് പറയും ഇവര്. ഒരുമാതിരി ആയതിനു ശേഷം മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഉടനെ ഉപയോഗിക്കാൻ നമുക്ക് പറ്റില്ല. അത് കഴിഞ്ഞ് അതിന് അത് ഉണങ്ങിയതിനു ശേഷം ഇവര് പിടിച്ചു വെക്കുന്ന സാധനം ഉണ്ടാക്കി വെക്കുന്ന സാധനം അത് ഉണങ്ങിയതിനു ശേഷം മാത്രം ഒരു പരുവത്തിന് ഫിനിഷിങ് ചെയ്യും. ഫിനിഷിങ് ചെയ്ത് എടുത്ത് വച്ചതിന് ശേഷം മാത്രം വെയിലുണ്ടെങ്കിൽ ഉണക്കാൻ പറ്റും. അത് രണ്ടു ദിവസം മൂന്ന് ദിവസം നമ്മൾ ഉണക്കണം. നല്ല വൃത്തി ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ മറ്റേ തെങ്കാശിയിൽ നിന്ന് കൊണ്ടുവരുന്ന മണ്ണ് കലക്കി അത് പെയിന്റ് അടിക്കണം. പെയിന്റ് അടിച്ച് വച്ചതിന് ശേഷം മാത്രമേ ചൂളയിൽ കഴിയിട്ടുള്ളൂ. അപ്പൊ ഒരു ചട്ടിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ മിനിമം എത്ര ദിവസമായിരിക്കും? അറിയാത്തവർക്ക് ചട്ടി ഉണ്ടാക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാം, പക്ഷെ അത് ഉണങ്ങി വരുന്നതാണ്. നല്ല വെയിൽ ഉണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാവും. എങ്ങനെ പോയാലും ഒരു അഞ്ചാറ് ദിവസം എടുക്കും. അഞ്ചാറ് ദിവസം ഒന്നുമല്ല, മഴ ഉണ്ടെങ്കിൽ ഒന്നും നടക്കും. ഒരു കാര്യവും നടക്കും. നല്ല വെയിലുണ്ട്, രണ്ടു ദിവസം കൊണ്ട് ഫിനിഷ് ചെയ്ത് നമുക്ക് വെളിയിറക്കാം. ഉണങ്ങണത് രണ്ടു ദിവസം വേണം. നല്ല വെയിലുണ്ടെങ്കിലേ ഉണങ്ങുള്ളൂ. അപ്പൊ നമ്മള് കാണുന്ന പോലെ എളുപ്പമല്ല. ഇപ്പൊ ഒരു ചട്ടി എന്ന് പറയുന്നത് അത് എത്ര രൂപ ആയാൽ മാത്രം എന്നറിയാമോ? അത് ആരെയെല്ലാം കൈ മറിഞ്ഞാൽ മാത്രമേ നിശ്ചിതമായിട്ടുള്ള തുകയാണ് കിട്ടുന്നത്. വാങ്ങിച്ചോണ്ട് പോയി ആൾക്കാർ വിൽക്കുമ്പോ അത് ഇവിടുന്ന് കുറച്ച് പൈസക്ക് കൊണ്ടുപോയി അതിന് നല്ല റേറ്റിന് പുറത്തോടുക്കും. ഇപ്പൊ ഒരു പൂജ ഇവിടുന്ന് 100 രൂപയ്ക്കാണ് കൊണ്ടുപോണത്. വെളിയിൽ ചെല്ലുമ്പോ അവര് 180 ആ വിലക്കൊക്കെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഇത് ആൾക്കാർക്ക് ഗുണമായിരിക്കും. കാരണം ഇപ്പൊ വരുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെ ഇവിടെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇവിടെ വന്ന് വാങ്ങിച്ചിട്ട് പോകാൻ എളുപ്പമായിരിക്കും. ബൾക്കായിട്ട് വാങ്ങിക്കുന്നവർക്ക് അതിലും എളുപ്പമായിരിക്കും. പുറത്തോട്ട് വേണമെങ്കിൽ അതും നമുക്ക് എക്സ്പോർട്ടും എല്ലാം ഉണ്ട്. എന്താ നമ്മൾ എന്തായാലും ഇതിന്റെ നമ്പർ ഒക്കെ ഇവിടെ കൊടുത്തേക്കാം. അപ്പം ആവശ്യമുള്ളവർ വിളിക്കുകയാണെങ്കിൽ ഫ്രണ്ടിലും തീടും അവിടെയും തീടും. എന്നിട്ട് ഇതെല്ലാം ഇതിനകത്ത് ഈ മോപ്പ് അടയ്ക്കും. ഓ ഇതാണ് അടയ്ക്കും. ഈ കല്ല് വെച്ച് അടയ്ക്കും. ഈ ഡോർ അടയ്ക്കും. ഈ ചുടുകൽ വെച്ച് ഈ ഡോർ അടയ്ക്കും. എന്നിട്ട് എത്ര നേരം വിട്ടേക്കും? ഇത് ഇന്ന് നമ്മൾ തീ എത്തിക്കണമെങ്കിൽ നാളെ വെളുത്താൻ കാലത്ത് മാത്രമേ ഫയറിംഗ് ആവുള്ളൂ.
അപ്പം മേളടക്കണ്ട മേളു അടക്കും ആദ്യം ഓട് നമുക്ക് സൈഡിലൊക്കെ ഓട് എല്ലാം നമുക്കതിന് ശേഷം അതിന്റെ പുറത്ത് ഇതിനെ അടിക്കും. അടിക്കതിന് ശേഷം വറ്റിയോലിടും. വറ്റിയോലിട്ടതിന് ശേഷം ചെളി കുഴച്ച് അതിന് മെഴുകും. അതിന്റെ മൊത്തം അപ്പൊ നമ്മൾ ഈ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ കുറെ നഷ്ടങ്ങൾ വരൂലേ? നഷ്ടം പൊട്ടിപ്പോകത്തില്ലേ? കുറെ നൂറ് നൂറ്റമ്പത് ശക്തിയൊക്കെ അങ്ങ് പോകും. ഇത്രയും ഹീറ്റായി വരണ്ടേ ഒരു കയറും കെട്ടി. അങ്ങനെ വരുമ്പോ ചിലത് നെറ്റായി ഒരുമാതിരി ഒക്കെ ചുരുങ്ങിയൊക്കെ വരും. ഈ ഒരു ഫുൾ നിറച്ചു കഴിഞ്ഞാൽ ഇത്ര ഈ ഒരു ചൂളയില് ഫുൾ നിറച്ചു കഴിഞ്ഞാൽ എത്ര ഒരു ദിവസം എടുക്കുമായിരിക്കും? അത് തിരിച്ചെടുക്കാം. അത് രണ്ടു ദിവസമാണ്. എങ്ങനെയായിരിക്കും? രണ്ടു ദിവസം. അപ്പൊ ഇന്ന് നമ്മൾ ഇപ്പൊ ഇടണമെന്ന് വെച്ചാൽ വെളുപ്പാങ്കാലത്ത് തീ അണയ്ക്കാൻ പറ്റും. വെളുപ്പാങ്കാലത്ത് കംപ്ലീറ്റ് ശരി വെന്ത് കറക്റ്റ് ആവും. അതായതിനു ശേഷം തീ അണയ്ക്കും. തീ അണച്ചതിന് ശേഷം ആ ഒരു ദിവസവും കഴിഞ്ഞ് കിട്ടെന്ന് മാത്രമേ. എന്നാലും ചൂട് മാറൂല. ചൂട് മാറിയിട്ടേ എടുക്കാൻ പറ്റൂ. നല്ല പണിയാണല്ലേ. ഈ പൊട്ടി ചട്ടികൾ എന്തോ ചെയ്യും? അത് ഈ പൊട്ടി ചട്ടി ഒന്നും ചെയ്യാനും പറ്റില്ല. റീസൈക്കിൾ ചെയ്യാൻ പറ്റില്ല. റീസൈക്കിള് ചെയ്യാൻ പറ്റില്ല. ഇത് വോട്ടിന് വേണ്ടി കൊണ്ടുപോകും. ഈ എന്തോന്ന് പറയാ, ഉറ ഇറക്കിയിട്ട് അതിന്റെ അടിയിലൊക്കെ ഈ ഓടാണ് കൊണ്ടുപോണത് തണുപ്പ് കിട്ടാൻ വേണ്ടി. ജനറ്റിന്റെ അത് അങ്ങനെയൊക്കെ കൊണ്ടുപോകും തണുപ്പ് കിട്ടാൻ വേണ്ടി. അത് പൊട്ടിച്ച് ഓടായിട്ട് ഓട് പോലെ കിട്ടും. അല്ലാതെ നമുക്കിത് വീണ്ടും എടുത്ത് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ചട്ടി വേവിക്കുന്ന സ്ഥലം. നമുക്കിതൊക്കെ ഒരു പുതിയ അറിവാണ് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ കാണുന്നത്. ഒരു തോട്, ചെറിയൊരു തോട്. അപ്പൊ കഴിഞ്ഞ വീഡിയോ തോടല്ല, റോഡാണ്. പക്ഷെ നല്ല രസമുണ്ട് സ്ഥലം. അങ്ങോട്ട് പോയാൽ ഒരു അമ്പലം കൂടി ഉണ്ട്, നാഗരാജ ടെമ്പിൾ. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ചെടിയും വാങ്ങിക്കാം, ഒപ്പം പ്രകൃതി സൗന്ദര്യം. അപ്പൊ ചേച്ചിക്ക് ഇത്രയും പരിചയം ഉണ്ടല്ലോ ഈ ഫീൽഡിൽ. അപ്പം നമുക്കിപ്പോ ഒരു ചട്ടി, ഇപ്പം സാധാരണ ഒരു വീട്ടമ്മ എന്നുള്ള ഒരു നിലയിൽ നമ്മളിപ്പോ ഒരു ചട്ടിയൊക്കെ എടുക്കുമ്പോ അത് നോക്കിയെടുക്കാൻ പറ്റുമോ? നല്ലത് എങ്ങനെയാ? നോക്കിയെടുക്കാൻ പറ്റും. പൊട്ടലുണ്ടോ? പൊട്ടലുണ്ടോ അതെല്ലാം നോക്കിയെടുക്കാം. എങ്ങനെയെങ്കിലും എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ പറഞ്ഞു കൊടുക്കാൻ? അങ്ങനെയല്ല, നമ്മള് നമ്മള് കൈ വെച്ച് ഇങ്ങനെ കൊട്ടും. ഒരു ചട്ടി എടുത്ത് ഇങ്ങനെ കൊട്ടുമ്പോ പ്രത്യേക ഒരു സൗണ്ട് കാണും. അപ്പോഴും അതിലെന്തോ ഫാൾട്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കും. കൊട്ടിയാണ് നമ്മള് ഇതെടുക്കുന്നത്. അപ്പൊ നമുക്കിതിൽ മായം വല്ലതും ഉണ്ടോ? ഇപ്പം പലയിടത്തുനിന്ന് വരുന്നത് അതറിയാൻ പറ്റും. എന്താ കെമിക്കൽ ചേർക്കണെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റും. കളർ വെച്ചൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പത്തിഞ്ച് ചട്ടി, പത്തിഞ്ച് അതിന്റെ നിങ്ങളുടേതായിട്ട് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും സംഭവം ഉണ്ടോ? എല്ലാവരും ഇപ്പൊ മോഡൽ വന്ന് വന്ന് പറഞ്ഞതാണ് ഈ സൈഡില്. ഇതൊക്കെ ഇപ്പൊ നമ്മൾ ചെയ്ത്. ഓക്കെ, ഇതെന്തുവാ? ഓ, അപ്പൊ ഇത് എയർ ഹോളിന് പൈപ്പ് വെക്കുന്നതിന് പകരം നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അത് പുതിയൊരു സംഭവമാണെന്ന് തോന്നുന്നു. അതെ, അത് കൊള്ളാം. അതൊരു ഐഡിയ. സമ്പാദിച്ചു വരിക്കും. ഓക്കെ, ഇതൊക്കെ എത്ര രൂപയാണ് ചേട്ടാ? 120. പിന്നെ ആ കണ്ട നമ്മുടെ പത്തിഞ്ചിന്റെ ചട്ടിയൊക്കെ അത് 90. അതിന്റെ ചെറുത് 65. അതിലും ചെറുതുണ്ടല്ലോ 35. ഓ, അങ്ങനെ വരുന്നു. ഇപ്പൊ എത്ര നാളായി? രണ്ടു വർഷമായി. ഇത് പൂജാ കലശമല്ലേ? ഓ, പൂജക്ക് ഉപയോഗിക്കുന്ന. ഇതൊക്കെ എത്ര വരും? ഇത് 30. റേറ്റ് 30. അപ്പൊ ഇവിടെ വിശാലമായ കളക്ഷൻ ഉണ്ടല്ലേ. ഏത് എടുക്കണോന്നുള്ള? അതെ, ഏത് വേണമെങ്കിലും വന്നെടുക്കാം. ആ, ഇത് പുതിയൊരു സംഭവമാണ്. ഇവർക്ക് മാത്രമുള്ള ഒരു സംഭവമാണ്. ഓക്കെ, നമുക്ക് വേണ്ട മോഡൽ തന്ന നിങ്ങൾ ആവശ്യം അനുസരിച്ച് ചെയ്തു കൊടുക്കും. ആ, ഓക്കെ ഓക്കെ. ഇത് കറക്റ്റ് ആയിരിക്കും എത്ര വരും വില? ഓ, മറ്റേ വെള്ളം പോവാണ്ടിരിക്കാൻ കണ്ടിട്ടുണ്ട് സാധനം കണ്ട മാതിരി തന്നെ. ഇതൊക്കെ ചേട്ടൻ ഇപ്പം സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ, ഇപ്പം റെഡി ആക്കുന്നേ ഉള്ളൂ. അപ്പൊ അതിന്റെ വിലയൊന്നും ഫൈനലൈസ് ആയിട്ടില്ല. പക്ഷെ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം. ഈ മോഡൽ ചെയ്തെടുക്കുന്ന യന്ത്രമാണ് ഇത്. ഇതുപോലെ ഷേപ്പിലായി മോഡലായിട്ട്. ഓ, ഇതിന്റെ മോഡൽ
ഇതാണ് അതിന്റെ മൗൾഡ് എന്ന് പറയുന്നത്. ഓ എല്ലാം മൗൾഡാണ്. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മള് പാത്രങ്ങളും ബാക്കി ചെടിയൊക്കെ ഉണ്ടാക്കുന്നത്. ഓക്കെ ഓക്കെ. ഇനി നമുക്ക് കൂജയുടെ കുറച്ച് കളക്ഷൻസ്. 100 രൂപ വളരെ ചീപ്പല്ലേ? ഇതൊക്കെ 100 രൂപയ്ക്ക് കിട്ടാന്ന് പറഞ്ഞാ വിളക്ക്. ഇതും ഏകദേശം ആ റേഞ്ച് ഒക്കെ വരുമല്ലോ. ഓക്കെ, ഇതിപ്പോ ഉണ്ടാക്കി വെച്ചേക്കുന്നതേ ഉള്ളല്ലേ? ആ ഓക്കെ, അതാണ് ഇതിന്റെ പുറത്ത് ഈ റിംഗ് ഫിറ്റ് ചെയ്യണം. ഓക്കെ, അത് ആയിട്ടില്ല, അവര് സെറ്റ് ആക്കി വരുന്നതേ ഉള്ളു. പണിപുരയിലാണല്ലേ? ഓക്കെ, കോൺക്രീറ്റ് ചെയ്യുമ്പോൾ കോൺക്രീറ്റിന്റെ ഈ മുഖഭാഗത്ത് ഉണ്ടല്ല, മുഖഭാഗത്ത് വയ്ക്കാൻ വേണ്ടിയാണ്. ഇനി ഇതിലൊരു ഹോളും കൂടെ ഇടണം, 4-inch പൈപ്പിൽ വെച്ചുള്ള ഒരു ഹോള്. ലൈറ്റ് അവർക്ക് ഡെക്കറേഷൻ ചെയ്യാനാണ്, മനസ്സിലായ? അപ്പോഴ് വാർക്കാ നേരത്ത് ഇത് ഒരു വരും, കമ്പി ഇടയിൽ വരും, ഈ സാധനം വരും, ഇത്രയും ഭാഗം എന്തോന്നാ വരും. അതായത് ഇത് നമ്മള് കോൺക്രീറ്റിലോട്ട് ഇറക്കിയിട്ട് ലൈറ്റ് തൂക്കി ഇടാൻ വേണ്ടിട്ട്. ഓ ഓ, ഇത് നിങ്ങൾ പറഞ്ഞ ഓർഡർ അനുസരിച്ച് മോഡൽ കൊണ്ടുവന്നു, നിങ്ങൾ പുതിയതായിട്ട് ഇറക്കിയാ. അപ്പൊ നമ്മള് ഓ, ഇതാണ് ആ സാധനം നമ്മള് മുന്നേ പറഞ്ഞു. ഓക്കെ, ഓക്കെ. ഇതപ്പൊ എങ്ങനെയിരിക്കും ഈ ഭാഗം? കോൺക്രീറ്റ് ഡിസൈൻ ഉള്ളത് അപ്പൊ ഇതിപ്പം ബൾക്കായിട്ട് എടുക്കുമ്പോ കുറച്ചും കൂടെ ലാഭമായിരിക്കും അല്ലേ വരുന്നവർക്ക്? ഓക്കെ ഓക്കെ. ഇതൊക്കെ ഇതൊക്കെ എത്രയായിരിക്കും? 20 രൂപ. പിന്നെ ഇത് മറ്റേ പൈസ കോയിൻ ഇടുന്ന അല്ലേ? ആ ഇത് എത്രയാ? ഇത് 120. ചെറുത് 80, ഇത് വലുത്. ഓക്കെ, അത് അതും വിളക്കല്ലേ? 120. അത് ഈ കളറ് വരുന്ന എങ്ങനെയാ? അത് നമ്മള് പ്രത്യേക ഒരു മണ്ണുണ്ട്, അതിനെ കലക്കി വെച്ചതിന് ശേഷമാണ് അടിക്കുന്നത്. നമ്മള് പെയിന്റ് അടിക്കുന്ന. അപ്പൊ ഇത് നമ്മുടെ കറിച്ചട്ടിയുടെ അടപ്പാണ്. ആ, നമ്മള് ചട്ടിയിലൊക്കെ ഈ കളറിലല്ലേ എടുക്കാം? അത് ചൂടാക്കുമ്പോ ഈ കളറാവും. ചൂളയില് വെക്കുമ്പോ അപ്പൊ ഇവിടെ കൊറേ സെറ്റ് ഫ്ലവർ. ഇതെന്താ? ഇത് ഫ്ലവർ വേസ് ആണോ? ഫ്ലവർ വേസ്, പലതരത്തിലുള്ള ഫ്ലവർ വേസുകളുണ്ട്. ചെറുതുണ്ട്, പിന്നെ വലുതുണ്ട്. പിന്നെ ഇത് നമ്മുടെ കുന്തിരിക്കാൻ പോവിക്കുന്ന കൂജ വെള്ളമൊക്കെ കുടിക്കാൻ നല്ല തണുത്ത വെള്ളമായിട്ട് വരും. ഹെൽത്തിയും കൂടെയാണ്, അതാണ് ഒരു പ്രത്യേകത. പിന്നെ ഇവിടെ ഗ്ലാസ് ഉണ്ട് കേട്ടോ നമുക്ക്. ആ, ഇതൊക്കെ എത്രയാ റേറ്റ്? 20 രൂപ. ഇതെല്ലാം പണി കഴിഞ്ഞതാണ്. ആ, അതും പണി കഴിഞ്ഞു. ആ ഓക്കെ, ഇതിന്റെ ചുള്ളയിൽ വെച്ച് വേവിക്കാൻ ഈ കളർ ആവണത് ഗൾഫിലേക്ക് അയച്ചതിന്റെ മിച്ചമാണ്. ഓ ഓ ഓ, ഗൾഫിലോട്ടും 20 ലിറ്റർ, 15 ലിറ്റർ, 10 ലിറ്റർ, 5 ലിറ്റർ. ഓ, ഇത് മാത്രമായിട്ട് സെറ്റ് കംപ്ലീറ്റ് കൊടുത്തു അല്ലേ? ഇതുകൊണ്ട് വേറെ ഐറ്റങ്ങളും ഇതുണ്ട്, പുതിയ ഐറ്റമാണ്. ഇതൊക്കെ ഇവിടെ പോകുന്നുണ്ടോ അതോ ഇവിടെ പോകൂല? ഇല്ല, ഗൾഫിലത്തേക്കാണ് കൂടുതൽ. ആ ഓക്കെ, ആ ഇത് കൊള്ളാം, അത് കൊള്ളാം. അപ്പൊ ഇതൊക്കെ പണി കഴിഞ്ഞ് വെച്ചേക്കുന്നത് അല്ലേ? ആ, കിണ്ടി. ഓക്കെ, ഇത് നമ്മൾ ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. മറ്റൊരു പ്രത്യേകത ഇതല്ലേ, ലൈറ്റ് വെക്കുന്നത്? ഓ ഓ, അത് കൊള്ളാം. ഇത് എത്രയാവും അറിയോ? വില ഉണ്ടാവും. ഓക്കെ ഓക്കെ ഓക്കെ. അതിന്റെ തന്നെ വേറൊരു മോഡൽ അല്ലേ ആയിരിക്കുന്നത്? ഓ, കാൻഡിൽ സ്റ്റാൻഡ്. ഓക്കെ,
ഇതൊക്കെയാണ് കാൻഡിൽ സ്റ്റാൻഡ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇത് വീട്ടിന്റെ ക്ഷേത്രത്തിന്റെ ഓ അത് അപ്പൊ ഇതൊക്കെ കൂടുതലും അമ്പലത്തിലേക്കായിരിക്കും അല്ലേ സാധാരണക്കാര്. ആ ഓക്കെ കല്ലുപത്ര. എത്ര മണിവരെ ഉണ്ടാവും ഇവിടെ? നമുക്കിപ്പോ പുറത്തുനിന്ന് ഒരാൾക്ക് വന്ന് വാങ്ങിക്കണമെങ്കിൽ രാത്രി 7 മണി അടുത്താണ്. ഓക്കെ, അപ്പൊ 7 മണിവരെ വന്നാൽ കാണാൻ പറ്റും. നമുക്ക് വന്ന് വിളിച്ചാ മതി, ഞാൻ വിളിക്കും. ആരെങ്കിലും വരണമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി. അപ്പൊ ഈ കിടക്കുന്ന അപ്പൊ ഇതിന്റെ അടപ്പാണ് ഈ കിടക്കുന്നത്. ആ ഓക്കെ, ഇഷ്ടം പോലെ അടപ്പുകൾ അടപ്പുണ്ട്. ഒന്നിനൊരു കുറവില്ല. ഓ ഓ, ഇതും അമ്പലത്തിലേക്ക് തന്നെ ഇത് ഉള്ളല്ലോ. ഓക്കെ, ഇത് വന്നിട്ട് 5 വാൽക്കിണ്ട്. ഇത് തന്നെയല്ലേ നമ്മള് മുന്നേ ഇവിടെ കണ്ട? അത് അതിനകത്ത് കിണ്ടികളുണ്ട്. ഓക്കെ ഓക്കെ. ആ ആ, അപ്പൊ അതെ, അറിയാത്തവർക്ക് ഇത് 5 വാൽക്കിണ്ട്, ഇതിന്റെ തന്നെ 3 വാൽക്കിണ്ട്. ഓ, പെൻ സ്റ്റാൻഡ്. നമ്മള് ഈ ഓരോ പ്ലാസ്റ്റിക്കിന്റെ പുറമേക്ക് പോണ എല്ലാം നമുക്ക് ചട്ടിയിൽ തന്നെ നമുക്ക് എന്താ പറയാ, നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ. പെൻ സ്റ്റാൻഡ്, പിന്നെ ലൈറ്റ് ഹോൾഡർ, ഇഷ്ടം പോലെ സാധനം. നമ്മള് ആലോചിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള സംഭവങ്ങള് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആ ഉരുളി, ഉരുളി ഇത് കറി വെക്കുന്നതാണോ? ഓ, മറ്റേ ഷോയ്ക്ക് അല്ലാത്തത് പെയിന്റ് ചെയ്യാത്തതായിരിക്കും. മഴയാണ്, കേൾക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. പറഞ്ഞു ചേച്ചി, മാജിക് ലാമ്പ് അല്ലേ? ഇതെങ്ങനെയത്? തിരി ഇതിലേക്ക് ഇടും. ഓ, അയശ്ശേരി. ഇത് എത്രയാണ്? 120. ഇത് 400 അല്ലേ? ഇത് ഫ്ലവർ വേസ് തിരിച്ചു വെച്ചേക്കാണ്. ഇത് ചട്ടികളടപ്പ്, ലൈറ്റ് ഇടാ. ഓ, ലൈറ്റ് ഇടാ. ഓ ഓ ഓ, ഇത് പ്ലേറ്റ് അല്ലേ? ഇത് ആ ഓ ഓ. ഇപ്പൊ വന്ന് ചോദിക്കുന്നത് എന്താന്ന് വെച്ചാൽ, അവർക്ക് മരിച്ചിനി ഒക്കെ കൊടുക്കാൻ വേണ്ടി സ്പെഷ്യൽ ഡിഷുകളൊക്കെ കൊടുക്കാൻ വേണ്ടി വെറൈറ്റി ആയിട്ട്. ഓ, ഇതാണ് ചായക്കപ്പ്. പിന്നെ നമ്മുടെ കപ്പിന്റെ വലിയൊരു വലിയ ഗ്ലാസ്, ചെറുത് കണ്ടു അതിന്റെ വലിയ ഗ്ലാസ്. പഴയ വീട്ടിലെ കട്ടുംപുറമൊക്കെ. ഓ, ഓ, അത്രയും പഴക്കം ഉണ്ടല്ലേ. അതിനുശേഷം ഇപ്പൊ എത്ര വർഷമായി തുടങ്ങിയിട്ടെന്ന് പറഞ്ഞു? 20 വർഷമായി തുടങ്ങിട്ടോ. ഓക്കെ ഓക്കെ. ചേട്ടന്റെ പേരെന്നാ? തുളസീധരൻ. കുറെ വർഷമായി അവിടെ? ഓക്കെ. അപ്പൊ ചേട്ടൻ ഈ മണ്ണ് കുഴക്കുന്നതിലാണ് കൂടുതൽ. ഓക്കെ ഓക്കെ. ഇവിടെ തന്നെയാണോ താമസം? അടുത്ത തന്നെ. ആ ഓക്കെ. അപ്പൊ നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ഇവിടെ. കൂജ, 2 ചട്ടികള്, ക്യൂട്ടായിട്ടുള്ള 2 ചട്ടികള്, ഒരു ഗ്ലാസ്, ഒരു ചെറിയ പ്ലേറ്റ്, കുറച്ച് ആവശ്യങ്ങളുണ്ട്. ഇതൊക്കെ വളരെ തുച്ഛമായി. എല്ലാം കൂടെ ഏകദേശം എത്ര രൂപയായി? 200 താഴെ ആയിട്ടുള്ളൂ. 200 താഴെ ആയിട്ടുള്ളൂ. നല്ല ചീപ്പാണ്. അപ്പൊ കണ്ടല്ലോ, നമ്മൾ ഈ കൃഷ്ണ
ഓർഡർ ചെയ്ത് വന്നിട്ട് നമ്മൾ വളരെയധികം വിശേഷങ്ങൾ കണ്ടു. സാധാരണ നമ്മൾ എന്താ ചെയ്യാറ്, ഒരു കടയിൽ പോയി ഒരു ചട്ടി വാങ്ങാൻ പോരും, അതിൻ്റെ പുറകിലുള്ള അധ്വാനങ്ങളോ ഒന്നും നമ്മൾ അറിയുന്നില്ല. പക്ഷേ ഇന്ന് ഇവിടെ വന്നപ്പോൾ നമ്മൾ അത് ചട്ടി ഉണ്ടാക്കുന്ന കണ്ടു, അതെങ്ങനെയാണ് മണ്ണ് പ്രോസസ്സ് ചെയ്യുന്നതെന്ന് കണ്ടു, അങ്ങനെ പല കാര്യങ്ങളും അതിൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടു. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ വിശേഷങ്ങൾ പറഞ്ഞു തന്നെ നമ്മുടെ ചേച്ചിയുടെ പേര് ഗീന, ഗീന ചേട്ടൻ്റെ പേരുണ്ടായിരുന്നു. അപ്പൊ ഇവർ രണ്ടുപേരുമാണ് ഇവിടുത്തെ എന്താ പറയാ മെയിൻ ആൾക്കാര് ഇത് ഉണ്ടാക്കുന്നതിനും അതിന്റെ പുറകെയുള്ള കാര്യങ്ങൾക്കൊക്കെ. അപ്പൊ ഇവരാണ് നമുക്ക് വിശേഷങ്ങൾ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് തരം ആവശ്യങ്ങളാണെങ്കിലും, അതായത് നിങ്ങൾക്ക് ചട്ടി വാങ്ങിക്കണമെങ്കിലോ അതല്ല ബൾക്കായിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ വിദേശത്തുള്ള ആർക്കെങ്കിലും നിങ്ങൾക്ക് കൊടുക്കണമെങ്കിലോ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് പോരുക. അപ്പൊ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസും അഡ്രസ്സും ഒക്കെ ഇവിടെ തരുന്നതാണ്. അപ്പൊ രണ്ടുപേർക്കും വളരെയധികം താങ്ക്സ് നമുക്ക് ഇത്രയും സമയം അവരുടെ സ്പെൻഡ് ചെയ്തതിന്. അപ്പൊ ഇതിന്റെ ഓണറിന്റെ പേര് സുധീഷ്ണ കുമാർ എന്നാണ്. അപ്പൊ നമ്മൾ അതിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് തരാം. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് പുതിയൊരു കണ്ടന്റായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ ബൈ.